നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 23/11/2023 ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻഫ്രാറെഡ് ബൾബുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങളോട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ആ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ള ഒരു സംഭവം. ഇത് ഈ ഹോൾഡർ അടക്കമാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഈ സ്വിച്ചിൽ നമുക്കത് വാട്ട്സ് താഴോട്ടാകുമ്പോൾ 275, മുകളിലാകുമ്പോൾ 230 വാട്ട്സ്, അങ്ങനെ ക്രമീകരിക്കാനുള്ളൊരു സൗകര്യം അതിനകത്തുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ വാട്ട്സ് 275 230 അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിനൊരു ഹുക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഹുക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ ഇങ്ങനെ കുളത്തി വെക്കാനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു വെള്ളപ്പാത്രത്തിൻ്റെ ആ ഒരു ഹുക്കിൽ ജസ്റ്റ് കുളത്തി വെക്കുക, എന്നിട്ട് ആ ഒരു വെള്ളപ്പാത്രത്തിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് കൊണ്ട് നമുക്ക് അതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. അപ്പോൾ ഇതിനകത്ത് മേടിച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാമെന്നില്ല, നമുക്ക് കണക്ഷൻ കൊടുക്കാൻ ജസ്റ്റ് ആ ഒരു വയറിൻ്റെ രണ്ടറ്റത്ത് നമ്മളെ വയറിൻ്റെ ആ ഒരു അറ്റം കണക്ട് ചെയ്യുക, എന്നിട്ട് അതേപോലെ തന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കയറിൽ നമ്മൾ ഇതുപോലെ തൂക്കിയിട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ആ ഒരു സ്വിച്ച് വർക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഒരു സ്വിച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ 275 ഇപ്പോൾ വർക്ക് ചെയ്യുക, ടോപ്പിലുള്ളത്. അപ്പോൾ ഞാൻ ഇതാ സ്വിച്ച് മുകളിലോട്ട് മാറ്റുമ്പോൾ ആ ലൈറ്റ് കുറയുന്ന നോക്കുക. ഇപ്പോൾ ഓഫ് ഇട്ടോ, സെൻട്രൽ അത് ഓഫായി. ഇനി അത് മുകളിലോട്ട് പ്രസ് ചെയ്യുമ്പോൾ വേണ്ടോ, മുകളിലോട്ടാണ് പ്രസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു വെളിച്ചൊക്കെ കുറഞ്ഞ്, അതിൻ്റെ പവർ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 230 വാട്ട്സിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 230 എന്നൊക്കെ 275 പവർ കൂടുന്ന കാണാം നിങ്ങൾക്ക്. ഇപ്പോൾ ഓഫ് ഇട്ടോ, ഇനി താഴോട്ട് വെക്കുകയാണ്. ഓക്കെ, കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഈ ഹുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വേഗം തൂക്കിയിടുക, അടുത്ത ഒരു ബാച്ച് വരുമ്പോൾ കഴിച്ച് വെക്കാനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിനെന്തായാലും ആ ഒരു പൈസ കൊടുക്കുന്നത് വലിയൊരു നഷ്ടമായിട്ട് തോന്നുന്നത്. ഇനിയിപ്പോൾ എത്ര കാലം നിൽക്കും എന്നതിനെ പറ്റിയിട്ട് ഒന്നും പറയാനായിട്ടില്ല, കാരണം ഇനി പറഞ്ഞിട്ടുണ്ട് ഗ്യാരണ്ടിയും വാറണ്ടിയൊന്നും പറയുന്നില്ല എന്തായാലും. അപ്പോൾ ഇതിന് ഇനി എന്തെങ്കിലും നെഗറ്റീവ്സോ അല്ലെങ്കിൽ എത്ര കാലം ഇത് ഈട് നിൽക്കും ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു 3-4 ബാച്ചിലൊക്കെ ഇത് ഉപയോഗിച്ചാലാണ് മനസ്സിലാവുക. എന്തായാലും ഇതൊരു ഫസ്റ്റത്തെ ബാച്ചിലാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചൂടിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, നല്ല ചൂടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ്. സാധാരണ രീതിയിൽ ബ്രൂഡറാണ് നമ്മൾ ആ ഒരു ബ്രൂഡിങ് ടൈം കഴിഞ്ഞാൽ നമുക്കത് അയച്ചു കൊണ്ട് വെക്കാനും അല്ലെങ്കിൽ ഫാമത്തിന് അത് പൊക്കി വെക്കാനൊക്കെ കുറച്ചൊരു പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയില്ല, നമുക്കൊരു ബ്രൂഡിങ് ടൈം കഴിഞ്ഞാൽ എവിടെയും നല്ല രീതിയിൽ അയച്ച് സൂക്ഷിച്ച് വെക്കാനൊക്കെ സിമ്പിളാണ്. പിന്നെ ആ ഒരു കുഞ്ഞ് വരുന്ന ആ ഒരു ദിവസം ജസ്റ്റ് കൊണ്ടുപോയി ഫിറ്റാക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇതുമായിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇനി ഇന്നത്തെ റേറ്റൊക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കാം. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, ഇന്നത്തെ മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നേക്കുന്നത് 69 രൂപയാണ്. ഇപ്പോൾ മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ വയനാട് ഓപ്പൺ റേറ്റ് വെക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ വയനാട് ഓപ്പൺ റേറ്റ് വന്നേക്കുന്നത് 67 രൂപയാണ്. ഇപ്പോൾ വയനാട് ഓപ്പൺ റേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് കേരളത്തിൽ കോമൺ ആയിട്ട് അടക്കുന്ന ഒരു കൺഫേം റേറ്റ് നോക്കുകയാണെങ്കിൽ 63+ എന്ന രീതിയിലാണ് ഇപ്പോൾ കൺഫേം റേറ്റ് അടക്കുന്നത്. മാക്സിമം ഫാമേഴ്സ് ആ റേറ്റ് വെച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ബ്രോസിന് പിടിക്കുന്ന കോഴികളാണെങ്കിൽ എന്താണോ മണ്ണാർക്കാട് റേറ്റ് ചെയ്ത് പ്ലസ് എന്ന രീതിയിലാണ് പോകുന്നത്. ഏകദേശം ഒരു 74-75 ആ റേഞ്ചിലാണ് അതിൻ്റെ റേറ്റ് അടക്കുന്നത്. അതേപോലെ തന്നെ ഇന്നത്തെ ചിക്സ് റേറ്റ് നോക്കുകയാണെങ്കിൽ 25, 26, 27, 28 എന്ന രീതിയിലാണ് ഇപ്പോൾ ചിക്സ് റേറ്റ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫാമസ് ഇതാണ് ഇന്നത്തെ ഒരു ഫാം റേറ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇൻഫ്രാറെഡ് ബൾബുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇന്നത്തെ വീഡിയോയുടെയും തൊട്ട് താഴെ ആദ്യത്തെ ഒരു കമൻ്റ് ആയിട്ട് ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിലൂടെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ, താങ്ക് യു വെരി മച്ച്.